ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞങ്ങൾ ഭാരതപ്പുഴയിലോട്ടൊരു യാത്രയാണ്. കോവിഡ് ആയതിന് ശേഷം, ലോക്ക്ഡൗണൊക്കെ ആയതിന് ശേഷവും ഞങ്ങൾ ഇതുവരെയും പോയിട്ടില്ല, ഒരു വർഷത്തോളമായി. അപ്പോൾ ചെറുതുരുത്തിയിലാണ് വീട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇടയ്ക്ക് ഞങ്ങൾ പോകാറുള്ളൊരു സ്ഥലമായിരുന്നു. അപ്പോൾ കുട്ടികൾ ഒരുപാട് വാശി പിടിച്ചപ്പോൾ ഇനി അടുത്ത ലോക്ക്ഡൗൺ വരുമെന്നൊരു സൂചനയും ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് മുന്നേ ഞങ്ങൾ കാശ് കൊടുക്കാതെ പോയി കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണല്ലോ പുഴ. അപ്പോൾ ഞങ്ങൾ അവിടേക്ക് പോയി. അപ്പോൾ പുഴയിലെത്തിയപ്പോൾ അധികം ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുട്ടികളോടൊന്നും വെള്ളത്തിലിറങ്ങരുത് എന്നുള്ള ഇതോടുകൂടെയാണ് കൊണ്ടുപോയതൊക്കെ. പക്ഷെ അവർ കളിച്ച് കളിച്ച് ലാസ്റ്റ് വെള്ളത്തിലോട്ട് തന്നെ എത്തി. ഞങ്ങൾ അവിടെ ഒന്ന് ഇരുന്ന് കൊടുത്തപ്പോഴേക്കും അവർ ഓട്ടം തുടങ്ങി. അപ്പോൾ കുട്ടികളല്ലേ, അതും ഒരു രസമാണല്ലോ. കുറേ കാലമായല്ലോ അവരെല്ലാവരും പൂട്ടിയിട്ട റൂമുകളിലും വീടുകളിലും ഒക്കെ ആയിട്ട്. ഒന്ന് എൻജോയ് ചെയ്യട്ടെ എന്ന് വിചാരിച്ചു. ഇനിയും ഇരിക്കേണ്ടി വരുമോ എന്നും അറിയില്ലല്ലോ. അപ്പോൾ അവർ നല്ല ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾ ഇറങ്ങിയപ്പോൾ ചെറിയ കുട്ടികൾ ഇന്ന് 4 പേരെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ ഒരുപാട് പേരുണ്ടാവാറുണ്ടായിരുന്നു. അപ്പോൾ 4 പേരെ നോക്കാൻ വേണ്ടി 2 പേരെ വെള്ളത്തിലോട്ട് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അവർക്കും അത് സന്തോഷമായി. കുട്ടികളെ നോക്കാനാണെന്ന് പറഞ്ഞിട്ട് അവർക്കും ഇറങ്ങാറായല്ലോ. അപ്പോൾ കുട്ടികളെ നോക്കാൻ ഏൽപ്പിച്ചവർ ഇവരാണ് കേട്ടോ. അവർ നീന്തി നീന്തി അവിടെ എത്തിയിട്ടുണ്ട്. കുട്ടികളൊക്കെ അവർ ചീത്ത പറഞ്ഞ് ഇങ്ങോട്ട് തന്നെ കയറ്റി വിടുകയും ചെയ്തു. അപ്പോൾ അധികം ആഴമൊന്നുമില്ലാത്തൊരു സ്ഥലം തന്നെയാണ്. നീന്തലറിയുന്നവരാണ് നല്ല ആഴത്തിലേക്ക് പോയിട്ടുള്ളതും. അപ്പോൾ അവർ പോയപ്പോൾ കുട്ടികൾ കരയിലേക്ക് ഓടലും അവിടെ നിന്ന് വെള്ളത്തിലേക്ക് ചാടലുമൊക്കെയായി അവർ തകർത്തുകൊണ്ടിരുന്നു. അപ്പോൾ അവരുടെ സന്തോഷം കാണുമ്പോൾ നമുക്കൊരു സന്തോഷം തന്നെയാണ് കേട്ടോ. ചില പേടികളൊക്കെ ഉണ്ട് എങ്കിലും കൂടെ അസുഖങ്ങളൊന്നും ഇല്ലാതെ ഇരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെയും കൂടെ തന്നെയാണ് കുട്ടികളെ കളിക്കാൻ ഇറക്കിയത്. കോവിഡ് സമയത്ത് എന്നല്ല, നമ്മൾക്ക് കുട്ടികൾ നല്ല സന്തോഷത്തോടെ കൂടെ ഇരിക്കാൻ വരുന്നൊരു സ്ഥലമായിരുന്നു. ഞങ്ങൾ എപ്പോഴും വരുന്നൊരു സ്ഥലം അതായിരുന്നു പുഴ. പക്ഷേ കോവിഡ് അതും നശിപ്പിച്ചു, എല്ലാ സന്തോഷങ്ങളും നശിപ്പിച്ചു. അപ്പോൾ മിഠായിയൊക്കെ അതിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ആങ്ങളനോട് മിഠായി വാങ്ങിച്ചു തരാൻ പറയാണ്. കുട്ടികളൊന്നും കേട്ടിട്ടില്ല കേട്ടോ മിഠായി വാങ്ങാൻ പറഞ്ഞത്. അവർ കേട്ടാൽ പിന്നെ അതിൽ വാശി പിടിച്ച് തൂങ്ങും. അപ്പോൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുമ്പോൾ തന്നെ പറഞ്ഞിരിക്കുന്നു ഒന്നും വാങ്ങാൻ പറയരുത് എന്നൊക്കെ. അപ്പോൾ വലിയ കുട്ടികൾ വെള്ളത്തിൽ നിന്ന് കയറിയിട്ടുണ്ട്. അവർ ഫുട്ബോളൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അവർ നല്ല കളിയിലാണ് കേട്ടോ. അപ്പോൾ അവരുടെ ബോൾ ചെറുതായി ഒന്ന് ചതിച്ചു ഒരു ആളുടെ മേല് കൊണ്ടു. പക്ഷെ അവർ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഞങ്ങൾ ചീത്ത പറയുകയാണ് അവരെ കേട്ടോ ബോൾ കൊണ്ടുവന്നതിന്. ഇവിടെ ചെറിയ പട്ടാളം ഇതാ കരയിലേട്ട് വന്ന് വെള്ളത്തിലോട്ട് ചാടാനുള്ള എല്ലാ തയ്യാറെടുപ്പോടും കൂടിയാണ്. അപ്പോൾ അനിയത്തിയുടെ മോളുണ്ട് അലീമ, അവൾക്ക് ഇതിനോടൊക്കെ ഭയങ്കര പേടിയാണ് കേട്ടോ. അപ്പോൾ വെള്ളത്തിൽ ഇരുന്നു കൊണ്ടായിരുന്നു അവളുടെ കളി. വെള്ളത്തിലെ കളികളൊക്കെ കഴിഞ്ഞു കയറാൻ പറഞ്ഞപ്പോഴേക്കും കരയിൽ നമ്മളെല്ലാവരും ചെറുപ്പത്തിൽ ചെയ്തുകൊണ്ടിരുന്ന ഒരു പണിയാണ് കിണറുണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ പെൺകുട്ടികളൊക്കെ ഹാർട്ട് ഷേപ്പിലാണ് കിണറുണ്ടാക്കിയത്. അപ്പോൾ എൻ്റെ മോന് റൗണ്ട് ഷേപ്പിലാണ് കേട്ടോ. അപ്പോൾ ആരുടെ ഫസ്റ്റ് വെള്ളം കാണും കിണറിൽ എന്നുള്ള വാശിയോടുകൂടെയാണ്. പക്ഷേ കോവിഡ് കാരണം ഞങ്ങൾക്കധികം ഇവിടെ നിൽക്കാനും ഭയങ്കര പേടിയായിരുന്നു. അപ്പോൾ കുട്ടികളെ ഒരു അരമണിക്കൂർ കളിപ്പിച്ച് കൊണ്ടുപോകാമെന്നില്ല എന്നുള്ളതാണ് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ കുട്ടികൾ കയറാതായപ്പോൾ വടിയും കൂടെ കയ്യിലെടുക്കേണ്ടി വന്നു. അപ്പോൾ ഇതും കൂടെ കഴിയട്ടെ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ഞാനും ഇനി ഇത് കഴിയട്ടെ എന്ന് പറഞ്ഞിട്ട് അവർക്ക് സപ്പോർട്ട് നിന്നു കേട്ടോ.
അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ചെറുപ്പകാലവും ആ സന്തോഷങ്ങളൊക്കെ ഓർമ്മ വരികയാണ്. അതൊക്കെ ആലോചിക്കുമ്പോൾ ഇവർക്കൊന്നും ഒരു സന്തോഷവുമില്ല. കയറാൻ പറഞ്ഞു, ഇനിയും വീണ്ടും തല കഴുകട്ടെ, മണലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തർ വീണ്ടും വീണ്ടും വെള്ളത്തിലോട്ട് തന്നെ ചാടുകയാണ്. അവർക്ക് വെള്ളത്തിൽ നിന്ന് കയറാൻ തോന്നാൻ തോന്നില്ല. എങ്ങനെയായാലും അവരെയൊക്കെ പിടിച്ചൊതുക്കി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഡ്രസ്സ് എന്ന് പറയാൻ ഒരുപാടൊന്നും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല, വെള്ളത്തിൽ ഇറക്കില്ല എന്നുള്ള ഒരു ഉറപ്പോടുകൂടെയൊക്കെയാണ് ഇവിടുന്ന് പോയത്. പക്ഷെ അതൊന്നും നടന്നില്ല. അപ്പോൾ ഇവരിവിടെ ഫുട്ബോൾ കൊണ്ടുള്ള ഓരോ ഐറ്റംസും കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരാൾ കാണിച്ചു, അപ്പോൾ വളരെയധികം കൂക്കലോടുകൂടി അത് അടുത്ത ആളിലേക്ക് കൈമാറേണ്ടി വന്നു. ഇനി അടുത്ത ആളാണ്, പക്ഷെ അടുത്ത ആൾ ശരിക്കും എൻ്റെ ഫോണും പോയിരുന്നു, എൻ്റെ മൂക്കും പോയിരുന്നു. അങ്ങനത്തെ അവസ്ഥയിലാണ് കേട്ടോ ബോൾ വന്നത്. അപ്പോൾ എൻ്റെ അനിയത്തിയുടെ വക ഒരു കമൻറ്റ് കൂടെ ഉണ്ട്, അതുകൂടെ കേട്ടോളൂ. യൂട്യൂബ് വ്ളോഗർക്ക് ബോൾ മുഖത്തേക്ക് അടിച്ച് പരിക്ക് നാല് അതുകൊണ്ട് കുറച്ച് നാളത്തേക്ക് വ്ളോഗ് ഇടുന്നതല്ല. ലക്ഷം പിന്നാലെ പഞ്ഞിമുട്ടായി ഒക്കെ ഉണ്ട്, പക്ഷെ ഞങ്ങൾ കുട്ടികളൊന്നും ആവശ്യപ്പെടാറില്ല. ഇതുമായുള്ള ദിവസങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.